ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ബട്ടർ 25 ഗ്രാം അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്ത് വെക്കുക. പനീർ ഞാൻ ഫ്രീസറിൽ നിന്ന് സ്ട്രെയിറ്റ് എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. 2 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. തീരെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്യണമെന്നൊന്നുമില്ല. 2 പച്ചമുളക്, 5 വലിയ അല്ലി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കാശ്മീരി ചില്ലി പൗഡർ 1 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഒരു ടൊമാറ്റോ എടുത്തിട്ട് അത് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ച് എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്. പിന്നെ ഞാൻ ജീരകം ചെറുതായിട്ടൊന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ 50 ഗ്രാം കാഷ്നട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നന്നായി മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായി മെൽറ്റായതിനു ശേഷം എടുത്തു വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്യാൻ ഷേപ്പൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നമ്മൾ ലാസ്റ്റ് അരയ്ക്കാൻ പോകുന്നതാണ്, അതുകൊണ്ട് എങ്ങനെ വേണോ കട്ട് ചെയ്തിടാം. പിന്നെ ഒത്തിരി വലുതാക്കി ഇടരുത്, അതൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവിയുടെ ലാസ്റ്റ് ഞാൻ കാഷ്യൂ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകരം ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും മതി. അത്യാവശ്യം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി ലൈറ്റ് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ഇടണം. അതിന് മുന്നേ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചേക്കുക. മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പച്ചമണം മാറിയ ഉടനെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് സോർട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയ ഉടനെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇട്ടൊന്ന് സോർട്ട് ചെയ്യുക ഒരു കുറച്ച് നേരം, 1 മിനിറ്റോളം. ആ ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറി ഇപ്പോൾ കറക്റ്റായി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി അത് ചൂട് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ അധികം വെള്ളം ഒഴിക്കാതെ നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഈ വെള്ളമെല്ലാം വലിഞ്ഞിട്ട് ഇത് നല്ലൊരു തിക്ക് ടൊമാറ്റോ പേസ്റ്റ് പോലെ ആവും. അപ്പോൾ അതുവരെ നന്നായി ഒന്ന് സോർട്ട് ചെയ്യുക. തീ കൂട്ടി വെക്കാം. ഈ സമയത്ത് ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് അടുത്ത് നിന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഉള്ളതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് കുറവാണ്. അടുത്ത് നിന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായി വെള്ളം വലിയുന്നവരെ നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. നന്നായി ആ ടൊമാറ്റോയുടെ പേസ്റ്റൊക്കെ നന്നായി ഒന്ന് കുക്കായി ഇച്ചിരി ഒന്ന് ആ എണ്ണയിൽ കിടന്ന് മുരിയുന്ന പോലെ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ വെള്ളം മൊത്തം വലിഞ്ഞ് പോകണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നേരവും കൂടി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ നന്നായി സൈഡിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ടൊമാറ്റോ അതിൽ കിടന്ന് ഇങ്ങനെ മുരിയുന്ന പോലെ തോന്നുന്നുണ്ട്. അതുവരെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിട്ടതിനെക്കാട്ടിലും ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്, ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചേക്കുന്ന ആ സവാളയുടെ പേസ്റ്റ് അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. അതിൻ്റെ ജസ്റ്റ് അതൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പനീറിട്ട് കൊടുക്കാം. അതുവരെ നന്നായി ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് അടി പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ആ പച്ചമണം മാറിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണോ ഗ്രേവി കിട്ടേണ്ടത് ആ ഒരു തിക്നെസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഇപ്പോൾ ഗ്രേവി ഇച്ചിരി ലൂസായിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കാഷ്യൂനട്ട് എടുത്ത് വെച്ചേക്കുന്നത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഗ്രേവി തിക്കാവും. പനീർ ഇട്ട് കൊടുക്കുക. പനീർ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഇതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ എടുത്ത് വെച്ചേക്കുന്ന ജീരകപ്പൊടി ഇട്ടു ഇളക്കി കൊടുക്കുമ്പോൾ പനീർ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ടു, കസൂരി മേത്തിയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുന്നത് നമ്മുടെ ഈ ടൊമാറ്റോയുടെ പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. പിന്നെ ഈ ബട്ടർ മസാല കറികൾക്കെല്ലാം ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കാഷ്യു പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തു. കാഷ്യു പേസ്റ്റ് ഒഴിച്ച് ബോയിലായി വരുമ്പോഴേക്കും കറിക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടും. കസൂരി മേത്തിയും ജീരകപ്പൊടിയും ഞാൻ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ബാക്കിയും കൂടെ ഇട്ടു. മല്ലിയില നല്ല ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. മല്ലിയില എത്രത്തോളം ഇടുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും കറിക്ക്. അവസാനമായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം അധികം തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.